ഒരു രാജ്യം ഒറ്റ വോട്ടർ പട്ടിക എന്നത് യാഥാർത്ഥ്യമാക്കാനൊരുങ്ങി കേന്ദ്ര സർക്കാർ ഇനി തെരഞ്ഞെടുപ്പുകൾ ഒന്നിച്ചു നടത്താനുള്ള ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയം യാഥാർത്ഥ്യമാക്കാനാണ് കേന്ദ്ര സർക്കാർ ഒരുങ്ങുന്നത് ഇതിൻ്റെ ഭാഗമായി രാജ്യത്താകമാനം ഒറ്റ വോട്ടർ പട്ടിക എന്ന ആശയത്തെ പറ്റിയുള്ള ചർച്ചകൾ കേന്ദ്രം സജീവമാക്കുകയാണിപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തദ്ദേശ നിയമ ലോകസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് ഒറ്റ വോട്ടർ പട്ടിക എന്നതിനെപ്പറ്റി പ്രധാനമന്ത്രിയുടെ ഓഫീസ് ചർച്ച ചെയ്തു കഴിഞ്ഞു എന്നാൽ ഒറ്റ വോട്ടർ പട്ടിക എന്നതിലേക്ക് ഭരണഘടനാ ഭേദഗതി ആവശ്യമാണ് ലോക്സഭയിലേക്കും നിയമസഭകളിലേക്കും ഒരുമിച്ച് തെരഞ്ഞെടുപ്പുകൾ നടത്തണമെന്നത് ബി ജെ പിയും പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഏറെക്കാലമായി മുന്നോട്ട് വയ്ക്കുന്ന നല്ലൊരാശയമാണ് ഇതിൻ്റെ ഭാഗമായാണ് എല്ലാ വോട്ടർ പട്ടികയും ഒന്നാക്കാനുള്ള നിർദ്ദേശവുമായി കേന്ദ്രമെത്തിയിരിക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകൾക്ക് ചില സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനുകൾക്ക് പ്രത്യേകം വോട്ടർ പട്ടികയുണ്ട് ഇവയും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വോട്ടർ പട്ടികയും തമ്മിൽ ലയിപ്പിച്ച് ഒറ്റ വോട്ടർ പട്ടികയാക്കുക എന്നതാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ആലോചിക്കുന്നത് കേരളം ഉൾപ്പെടെയുള്ള ഏഴ് സംസ്ഥാനങ്ങൾ വ്യത്യസ്തമായ വോട്ടർ പട്ടികയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പുകൾക്കായി ഉപയോഗിക്കുന്നത് സംസ്ഥാന സർക്കാരുകൾ തയ്യാറാക്കുന്ന വോട്ടർ പട്ടികയ്ക്ക് പകരം അതായത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാക്കുന്ന വോട്ടർ പട്ടികയ്ക്ക് പകരം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഓട്ടർ പട്ടിക എല്ലായിടത്തും ആക്കുക എന്നതാണ് കേന്ദ്ര സർക്കാർ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി നൃപേന്ദ്ര മിശ്രയുടെ നേതൃത്വത്തിൽ ഇക്കാര്യം പ്രധാനമന്ത്രിയുടെ ഓഫീസ് ചർച്ച ചെയ്തു എന്നാണ് നമുക്ക് ലഭിക്കുന്ന ഇപ്പോഴത്തെ റിപ്പോർട്ടുകൾ യോഗത്തിൽ രണ്ട് നിർദ്ദേശങ്ങളാണ് ഉയർന്നു വന്നതെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് വോട്ടർ പട്ടിക ഒന്നാക്കി മാറ്റുന്നതിന് ഭരണഘടനാ ഭേദഗതി ആവശ്യമാണെന്നതാണ് ഒരു നിർദ്ദേശം മാത്രവുമല്ല തദ്ദേശ സ്വയംഭരണ നിയമസഭ ലോക്സഭാ തിരഞ്ഞെടുപ്പുകളെല്ലാം കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കീഴിലാകുന്നതിന് നിയമ ഭേദഗതിയും ആവശ്യമാണെന്ന നിർദ്ദേശവും യോഗത്തിൽ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു വോട്ടർ പട്ടിക ഒന്നാക്കി മാറ്റുന്ന വിഷയത്തിൽ വ്യത്യസ്ത വോട്ടർ പട്ടികയുള്ള കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളുമായി ചർച്ച ചെയ്യാൻ ക്യാബിനറ്റ് സെക്രട്ടറിയേയും യോഗം ചുമതലപ്പെടുത്തിയിട്ടുണ്ട് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തിരിച്ചറിയൽ കാർഡുള്ളവർ പോലും ഇത്തരം സംസ്ഥാനങ്ങളിലെ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിനുള്ള വോട്ടർ പട്ടികയിൽ ഉൾപ്പെടാതെ പോകുന്നുണ്ട് ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ സാധിക്കുമെന്നാണ് കേന്ദ്രം പറയുന്നത് ഒരു രാജ്യം ഒറ്റ വോട്ടർ പട്ടിക എന്നത് നടപ്പിലാവുകയാണെങ്കിൽ ഒരു രാജ്യം ഒറ്റ തിരഞ്ഞെടുപ്പ് എന്ന ആശയം നടപ്പിലാക്കാൻ സാധിക്കുമെന്നാണ് കേന്ദ്രം പറയുന്നത് ഈ ആശയം നടപ്പിലാകുന്നതിലൂടെ നമ്മുടെ രാജ്യത്ത് വിവിധ തിരഞ്ഞെടുപ്പുകൾക്ക് വേണ്ടി വരുന്ന വലിയ ചെലവുകൾ കുറയ്ക്കാനാകുമെന്നതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം ഇത് മുന്നിൽ കണ്ടാണ് കേന്ദ്ര സർക്കാർ നടപടികൾക്കായി മുന്നോട്ട് പോകുന്നത് ന്യൂസ് ഡെസ്ക് തത്വമായി ന്യൂസ്